ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ഷാഹിദ് റംസാൻ പ്രിയപ്പെട്ട മക്കളെ എ പ്ലസ് നിർണ്ണയിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ടഫ് ടഫായിട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് ഈ വീഡിയോ മിസ് ആക്കരുത് വീഡിയോ മുഴുവനും ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഒരു കമന്റ് ആയിട്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക കാരണം അത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സമ്മാനമാണ് സോ മക്കളെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ വിശ്വാസ മക്കളെ ശ്രദ്ധിച്ചോളൂ ചോദ്യം അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കണ്ട ക്വസ്റ്റനിൽ ഒന്നും ഇവിടെ ഒരു നമ്പർ കണ്ടിട്ടില്ല ഓക്കെ വൺ ആയിട്ടാണ് കണ്ടത് സോ ഈ കാണുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം പി ഓഫ് ടു എത്ര പി വളരെ സിമ്പിൾ ആണ് ത്രീ ഇന്റു ടു സ്ക്വയർ മൈനസ് ഫൈവ് ഇന്റു ടു പ്ലസ് സെവൻ ത്രീ ഇൻറ്റു ടു സ്ക്വയർ ദാറ്റ് ഈസ്വൽ ടു ത്രീ ഇൻറ്റു ഫോർ മൈനസ് ടെൻ പ്ലസ് സെവൻ ആണ് ത്രീ ഇന്റു ഫോർ എത്ര ട്വൽവ് മൈനസ് ടെൻ പ്ലസ് സെവൻ ആണ് പന്ത്രണ്ട് മൈനസ് പത്ത് പ്ലസ് ഏഴ് ദാറ്റ് ഈസ് പത്തൊൻപത് മൈനസ് പത്ത് ദാറ്റ് ഇസ് ഈക്വൾ ടു നാൻ ആണ് ക്ലിയർ ആണല്ലോ അടുത്തൊരു കാര്യം എന്താ അടുത്തൊരു കാര്യം എന്താ പി എക്സ് മൈനസ് പി ഒഫ് ടു എന്ത് അതാണ് ചോദ്യം എന്താ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് മക്കളെ മലയാളിക്കാർക്ക് ക്വസ്റ്റ് ഞാൻ വായിച്ചേരാം കേട്ടോ ഈ കാണുന്നതിൽ പി ഓഫ് ടു എത്ര ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ കാണുന്ന ബഹുപാദത്തിൽ നിന്നും പി ഒഫ് എക്സിൽ നിന്ന് പിറച്ചാൽ എന്ത് കിട്ടും ഇപ്പൊ നമുക്ക് പി ഒഫ് എക്സിൽ നിന്ന് പി ഒഫ് ടു കുറച്ച് എന്താണ് കിട്ടുക നന്നായിട്ട് നോക്കുക കേട്ടോ പി ഒഫ് എക്സിൽ നിന്ന് പിറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വളരെ സിമ്പിൾ ആണ് പി ഒഫ് എക്സ് കോസ്റ്റാല് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഓക്കെ എന്താണ് പിക്സ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സെവൻ അതിൽ നിന്നും പി എഫ് ടു കുറയ്ക്കുന്നു എന്ത് കിട്ടും മൈനസ് ഫൈവ് എക്സ് മൈനസ് ടു ഇതല്ലേ കിട്ടുക അപ്പൊ നമുക്ക് എന്തിനു ശരിക്കും മിഡിൽ മിറ്റീരിയൽ സ്പിറ്റ് മെത്തേഡ് ഒക്കെ ഉണ്ട് പക്ഷെ തൽക്കാലം ഞാൻ അത് പഠിപ്പിക്കുന്നില്ല എനിക്ക് പരിചയമുള്ള ഒരു മെത്തേഡ് പഠിക്കാം എ ഈക്വൾ ടു ത്രീ ബി ഈക്വൾ ടു മൈനസ് ഫൈവ് ആൻഡ് സി ഇക്വൾ ടു മൈനസ് ടു അല്ലെ എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് മൈനസ് ബി എന്നാ ഇക്വേഷൻ ഒരു മൈനസ് ഉണ്ട് പിന്നെ ബി എന്നാൽ മൈനസ് ഫൈവ് ആണ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഇവിടെ മൈനസ് ഫൈവിന്റെ സ്ക്വയർ എഴുതിയാലും പ്ലസ് ഫൈവിന്റെ സ്ക്വയർ എഴുതിയാൽ സെയിം ആണ് രണ്ട് ഇരുപത്തി അഞ്ചാ സോ ആൻസർ ഈസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് ഫൈവിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് രണ്ട് മൈനസ് ഇവിടെ ഉണ്ട് രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ പ്ലസ് ആണ് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് ബൈ സിക്സ് ആൻസർ ആയി ഫൈവ് പ്ലസ് ഓർ മൈനസ് റൂട്ട് നാൽപ്പത്തി ഒമ്പത് ബൈ സിക്സ് ആണ് സോ ആൻസർ ഈസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് സെവൻ ബൈ സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് സെവൻ ബൈ സിക്സ് ഓർ ഫൈവ് മൈനസ് സെവൻ ബൈ സിക്സ് പന്ത്രണ്ട് ബൈ ആറ് ഓർ മൈനസ് രണ്ട് ബൈ ആറ് ഓർ മൈനസ് വൺ ബൈ ത്രീ എന്ന് എഴുതാം ടു ഓർ മൈനസ് വൺ ബൈ ത്രീ അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഇത് കിട്ടിയാൽ എങ്ങനെ ഫാക്ടർ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൂ ത്രീയും സൊല്യൂഷൻ ആണെങ്കിൽ എക്സ് മൈനസ് ടു എക്സ് ത്രീ ആണ് ഫാക്ടർ അല്ലെ ഘടകങ്ങൾ അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ എങ്കിലോ സോ ഇതിന്റെ ആൻസർ മൂന്നാമത്തെ ദിവസത്തിന്റെ ആൻസർ എന്താ ഒന്നുകിൽ എക്സ് മൈനസ് ടു ഇൻടു എക്സ് പ്ലസ് വൺ ബൈ ത്രീ ഇത്ര എഴുതാലും മതി ഇനി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ബൈ ത്രീ എഴുതാനുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട് എക്സ് മൈനസ് ടു ഇൻ ടു അതിനൊന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് അടിയിൽ ത്രീ കൊടുക്കാൻ മതി ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് പ്ലസ് വൺ ഇത് രണ്ടും സെയിമാണ് കേട്ടോ എക്സ് പ്ലസ് വൺ ബൈ ത്രീ എന്ന് എഴുതുന്നതും ത്രീ എക്സ് പ്ലസ് വൺ എന്ന് ഇതും സെയിമാണ് സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ അപ്പൊ ഒരു കിടിലം ക്വസ്റ്റൻ ആണ് ദുരിതവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്നാലും ഒരു എ പ്ലസ് ടൈപ്പ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ എല്ലാ ലെവലും പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങൾ തന്ന നിങ്ങൾക്ക് ഒരു വാക്കാണ് അതുകൊണ്ടാണ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഒരു ക്ലിഞ്ചൻ ക്വസ്റ്റ്യൻ അല്ലെ നിങ്ങളുടെ എൻ കെ സാർ പറയുന്ന പോലെ ഒരു കിട്ടിലം ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈ കാണുന്ന ചോദ്യത്തിൽ എക്സ് മൈനസ് വൺ എന്താണ് ഒരു ഫാക്ടറാണ് അതായത് പി ഓഫ് വൺ ഈക്വൾ ടു എന്താണ് സീറോ ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് പി ഓഫ് സീറോ ഈക്വൾ ടു എന്താണ് മൈനസ് ഫൈവ് ആണ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം സിയുടെ വില എത്ര അപ്പൊ പി ഓഫ് സീറോ ഈക്വൽ ടു മൈനസ് ഫൈവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പി ഓഫ് സീറോ കൊടുത്തുനോക്കാം പി ഒഫ് സീറോ ഈക്വൽ ടു എക് സീറോ എടുത്താൽ എ ഇന് സീറോ സ്ക്വയർ പ്ലസ് ബി ഇന് സീറോ പ്ലസ് സി ഈക്വൽ ടു മൈനസ് ഫൈവ് പി ഓഫ് സീറോ ഈക്വൾ മൈനസ് ഫൈവ് ആണ് അതുകൊണ്ട് ഈ ടേം ഒക്കെ സീറോ പോകും ഇതൊക്കെ സീറോ അപ്പൊ സി എത്ര കിട്ടും മൈനസ് ഫൈവ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആയി എ പ്ലസ് ടൈപ്പ് ക്വസ്റ്റൻ ആട്ടോ രണ്ടാമത്തെ ചോദ്യം എ പ്ലസ് ബി ഈക്വൾ ടു ഫൈവ് എന്ന് തെളിയിക്കണം പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക ക്വസ്റ്റിനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വണ് ഫാക്ടർ ആണ് അഥവാ ഘടകമാണ് പി ഓഫ് വൺ ഈക്വൾ ടു എന്താണ് സീറോ ആണ് അപ്പൊ നമുക്ക് പി ഓഫ് വണ്ണ് കൊടുത്തുനോക്കാം പി ഓഫ് വൺ പി ഓഫ് വണ് എന്താ കിട്ടുക പി ഓഫ് വണ്ണ് കൊടുത്താൽ എ ഇന്റു വൺ സ്ക്വയർ പ്ലസ് ബി ഇന്റു വൺ പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി മൈനസ് ഫൈവ് ആണ് കിട്ടിയിട്ടുണ്ട് ഈക്വൾ ടു സീറോ പി ഓഫ് വൺ ഈക്വൾ ടു സീറോ ആണ് എനിക്ക് സി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നോ പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ സി കൊടുക്കണമെങ്കിൽ സി കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കൊടുക്കാം പ്ലസ് സി ഈക്വൾ ടു സീറോ എ ഇന്റു വൺ സ്ക്വയർ പറഞ്ഞാൽ എ ആണ് പ്ലസ് ബി ഇൻ വൺ പറഞ്ഞാൽ ബി ആണ് സിന്റെ വാല്യൂ മൈനസ് ഫൈവ് ആണ് ഈക്വൽ ടു സീറോ മൈനസ് ഫൈവിന് അങ്ങോട്ട് ഉണ്ടെന്നായി ഈ ചോദ്യമൊക്കെ കാണുമ്പോൾ പേടിയാ പക്ഷേ നമുക്ക് പരിചയമുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയ കാര്യം അങ്ങനെ തന്നെ കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല വളരെ സിമ്പിൾ ആണ് ഓക്കെ അടുത്ത ചോദ്യം എന്താ എക്സ് മൈനസ് വണ് ഘടകമായ ഒരു രണ്ടാം കൃതി ബഹുപദം അല്ലെങ്കിൽ എക്സ് മൈനസ് വണ് ഫാക്ടർ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ റൈറ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വൺ ഓഫ് ഫാക്ടറീസ് എക്സ് മൈനസ് വൺ ഫൈവ് എക്സ് വൺ എക്സ് മൈനസ് വണ് എക്സ് മൈനസ് വണ് ഫാക്ടറായിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഏതാണ് ഒരു പണിയുമില്ല എയും ബിയും കൂട്ടി എത്ര കിട്ടും ഫൈവ് കിട്ടും സി എത്ര ആണ് എയും ബിയും കൂട്ടിയാൽ ഫൈവ് കിട്ടുകയും സി മൈനസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതിക്കും എയും ബിയും കൂട്ടിയാൽ എത്ര ഫൈവ് ഒന്നുകിൽ നിങ്ങൾക്ക് വണ്ണും ഫോറും എടുക്കാം അല്ലെ ടുവും ത്രീ എടുക്കാം ഞാൻ ഇപ്പോൾ ധാരണ പറയാം എ ഇക്വൾ ടു വണ്ണ് കൊടുത്തു ബി ഈക്വൾ ടു ഫോർ കൊടുത്തു എയും ബിയും കൂട്ടിയാൽ അഞ്ച് കിട്ടണം അപ്പം എ ഈക്വൾ ടു വൺ ആണെങ്കിൽ വൺ ഇൻ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻ വൺ ഫോർ ബി ഫോർ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് വൺ ഇതിന് പി ഒ ഫണ്ണ് കൊടുത്ത് നോക്കൂ സീറോ ആയിരിക്കും ഇനി ഇതല്ല നിങ്ങൾക്ക് എ ഇക്വൾ ടു ടു കൊടുക്കണം ബി ക്വൾ ടു ത്രീ എത്ര എണ്ണം ഇതാ കൊടുത്തു നോക്കും എ ഇക്വൾ ടു ടു എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻ ത്രീ എക്സ് സി മൈനസ് ഫൈവ് ഇതിന്റെ പി ഒ ഫണ്ണ് കണ്ടുനോക്കൂ ണ്ടാലും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ ഇവിടെ എന്താണ് ഫാക്ടർ ആണ് ഇത് തിരിയണമെങ്കിൽ കുറച്ചൊരു കുറച്ചൊരു ഐഡിയ വേണം ചാപ്റ്റിനെ പറ്റി അത്യാവശ്യം നല്ലൊരു ഐഡിയ വേണം എന്നാൽ പെട്ടെന്ന് തിരിയും ഐഡിയ ക്ലിയർ ആണോ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നേക്കാം കേട്ടോ പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ നല്ല ഒരു കൊസ്റ്റൻ ആണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താവും സൂപ്പർ ആയിട്ട് മാറുന്നു അപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ കമന്റ് വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഈ കാണുന്ന ചോദ്യം അങ്ങനെ ചെയ്യാം ഈ വീഡിയോ ഒന്നും അത്ര റീച്ചാന്നുള്ള പരീക്ഷയിലല്ല നമ്മൾ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇത് അത്രയും ക്രീമമായുള്ള കുട്ടികളെ ഈ വീഡിയോ കാണുള്ളൂ കാരണം അവർക്കാണ് ഇത് ആവശ്യം അപ്പൊ നിങ്ങൾ എന്തായാലും എന്താക്കും ഒരു കമന്റ് കൂടി ചെയ്യുക കാരണം നിങ്ങൾ ചേർന്ന കമന്റ് അല്ലേ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് സോ കൺസേർ ദി പോളിയോമിൽ പിട്ടിലും ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം പിയ് വണ് ഒന്നാമത്തെ ചോദ്യം എന്താ പിയ് വണ്ണ് കാണുക എങ്ങനെ കാണും എക്സിന്റെ സ്ഥാനത്തൊക്കെ വണ്ണ് കൊടുക്കുക എ ഇന്റു വൺ ക്യൂബ് മൈനസ് വൺ സ്ക്വയർ മൈനസ് ബി ഇൻറ്റു വൺ മൈനസ് വൺ എന്റെ വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് വൺ മൈനസ് ബി മൈനസ് വൺ അപ്പം എ മൈനസ് ബി മൈനസ് ടു ഇതാണ് പിയ് വണ് ഒന്നാമത്തെ ചോദ്യം എന്താ പിണ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇഫ് എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ എക്സ് മൈനസ് വണ്ണ് ഘടകമാണെങ്കിൽ എയും ബി നമ്മളെ ബന്ധം എന്ത് നമുക്കറിയാം എക്സ് മൈനസ് വണ് ഘടകമാണെങ്കിൽ പി ഒഫ് വണ് സീറോ ആണ് എക്സ് മൈനസ് വണ് ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് വണ് സീറോ ആണ് അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി മൈനസ് ടു എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പം മൈനസ് ടു മൈനസ് ബി ഈക്വൽ ടു ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ് ഇനി അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് ടു ഇങ്ങനെ എഴുതിയാലും ഫുൾ മാർക്ക് എയും ബി നമ്മളെ ബന്ധം എന്താ എ എന്ന് പറയുന്നത് ബി നോട് രണ്ട് കൂട്ടിയതാണ് അതാണ് അവർ നമ്മളെ റിലേഷൻ ബന്ധം എ എന്ന് പറയുന്നത് എന്താണ് ബി എന്നോട് രണ്ട് കൂട്ടിയതാ അത്ര ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് പ്ലസ് വൺ ഇസ് എ ഫാക്ടർ എക്സ് പ്ലസ് വണ് ഘടകമാണെങ്കിൽ എക്സ് പ്ലസ് വണ് ഘടകമാണെങ്കിൽ പി ഓഫ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണ് അല്ലേ സി ക്വസ്റ്റ്യൻ എക്സ്പ്ലസ് വണ് ഘടകമാണെങ്കിൽ പി ഓഫ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആ അപ്പൊ ഈ ഇതിന്റെ സാധനത്തൊക്കെ മൈനസ് വൺ കൊടുക്കുക എ ഇൻ മൈനസ് വൺ

നമ്പർ ആണെങ്കിൽ ഉത്തരം വൺ ആണ് ഇവിടെ ഉള്ള മൈനസ് ആണ് ഇട്ടോ ഈ മൈനസ് ആണിത് മൈനസ് വൺ മൈനസ് ബിൻ്റെ മൈനസ് വന്നാൽ പ്ലസ് ബി മൈനസ് വൺ ഈക്വൽ ടു സീറോ എ ഇൻ്റെ മൈനസ് വൺ വന്ന മൈനസ് എ പ്ലസ് ബി മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പം എ യും ബി നമ്മളെ റിലേഷൻ എന്താ മൈനസ് എന് അങ്ങോട്ടുണ്ടോ ബി ഈക്വൽ ടു എ പ്ലസ് ടു മൈന പ്ലസ് ബി അവിടെ വെച്ചു മൈനസ് എൻ അങ്ങോട്ട് പോയി മൈനസ് ടുന് അങ്ങോട്ടു പോയി ബി ഈക്വൾ ടു എ പ്ലസ് ടു ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ പിന്നെ അല്ല വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്റെ ടേമിലേക്ക് എതാം എ ഈക്വൽ ടു പ്ലസ് എ ഈക്വ ടു ബി മൈനസ് ടു നേതാം അല്ലെ പ്ലസ് ടു അങ്ങനുണ്ടായാലും ഇതിന് നമുക്ക് ടൂ രണ്ട് ഇക്വസ് ആയി മൂന്നാമത്തെ ചോദ്യം എന്താണ് നന്നായിട്ട് നോക്കിയാൽ ഒരു കിടിലം ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വിൽ പി എക്സ് പ്ലസ് വൺ എക്സ് മൈനസ് വൺ ഫാക്ടർ ഫോർ എനി നമ്പേഴ്സ് എൻ ബി എക്കും ബിക്കും ഞാൻ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ എക്സ് പ്ലസ് വണ്ണും എക്സ് മൈനസ് വണ്ണും ഘടകങ്ങളാവുമോ എന്നാണ് ചോദ്യം ഒരേ സമയത്ത് ഫാക്ടർ ആവുമോ ജസ്റ്റിഫൈ ചെയ്യാം നമുക്കറിയാം ഒരേ സമയത്ത് ഫാക്ടർ ആകുവാണെങ്കിൽ പി ഒഫ് വണ്ണു ഈക്വൾ ടു സീറോ ആവണം പി ഓഫ് മനസ്സ് വണ്ണു ഈക്വൽ ടു സീറോ ആണ് പി ഒഫ് വൺ ഈക്വൾ ടു സീറോ ആണെങ്കിൽ എ ഈക്വൾ ടു ബി പ്ലസ് ടു എന്താണ് എ ഈക്വൾ ടു ബി പ്ലസ് ടു പി ഒഫ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ ഈക്വൾ ടു ബി ബി ടു ഇത് രണ്ടും ശരിയാവുന്ന നമ്പർ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ക്വസ്റ്റൻ അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ തരാം രണ്ട് മൈനസ് രണ്ട് രണ്ടേ മൈനസ് മൈനസ് രണ്ട് നാല് ബി മൈനസ് ബി സീറോ ഇത് ശരിയാവും ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും ഇല്ല അപ്പം ഇങ്ങനത്തെ എയും ബിയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോ എന്നാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതൊക്കെ പണ്ടത്തെ ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് രണ്ടായിരത്തി ഇരുപതോ രണ്ടായിരത്തി പത്തൊമ്പതോ കീടനം കൊസ്നാണ് പലർക്കും ഇത് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് സോ കൂടുതൽ ഉപകാരപ്പെട്ടുള്ള വീഡിയോകൾ വേണ്ട നമുക്ക് വീണ്ടും കാണാം അപ്പം ഇതൊരു എ പ്ലസ് ലെവലല്ല ചിലപ്പോൾ ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ അതിക്കും അടുക്കുമേലുള്ള കൊസ്റ്റൻ പേപ്പറാണ് സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന കൂടി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് സ്ഥലത്തിലെ ക്ലാസ്സുകളെ പറ്റി സംസാരിക്കുക പറയുക അടുത്ത ചാപ്റ്റർ ഏത് വേണം എന്നുകൂടി നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇറ്റ്സ് ബൈ